നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജിഷുള്ളൂ, മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചു നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലായാലും നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന ഒരു ലെവല് 18,400 ആണ്. 18,400 മുകളിലേക്ക് നിഫ്റ്റിയിലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർഡയിൽ ഒരു ബൈ സെന്റിമെന്റ് നിലനിൽക്കും. മാർക്കറ്റിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ്, ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിലായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇന്റർഡയിൽ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടൊരു ട്രെൻഡ് ആണ് എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചയിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നൽകിയിരിക്കുന്നത് ഇന്റർഡയൽ സപ്പോർട്ട് 18,020. വരും ദിവസങ്ങളിലായാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇതിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിച്ചാൽ ഇത് മാത്രമാണ് നമ്മൾ വരും ആഴ്ചയിലെ ലെവലുകൾ നൽകുന്നത്, 18,020. അപ്പോൾ 18,020 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ഇന്റർഡയിൽ ഒരു ബൈ സെന്റിൽ ആണ്. പക്ഷേ ഇതിൻ്റെ താഴത്തേക്ക് വീണ്ടും നിലനിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത വരുന്നത്. ഇൻട്രാ ട്രെൻഡിൽ മാനേജ് ചെയ്യുക. വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇൻട്രാഡേയിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആയാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 18,020 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ പലതവണ സൂചിപ്പിക്കാറുള്ളതാണ് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മൾ ഈ ഒരു ലെവലുകളിലൊക്കെ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും 15 മിനിറ്റിന് ശേഷം 15 മിനിറ്റിൻ്റെ ഒരു ഹൈയിലെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ആ ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് വരും ദിവസങ്ങളിലായാലും ഇനി നൽകാൻ പോകുന്ന ഒരു സപ്പോർട്ട് ലെവലായാലും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതൊരു ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരമായിരുന്നു. അതിനുശേഷം 17,806 ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ ഏതാണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 17,800 അടുത്ത് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ലെവലുകൾ ഉണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്നായാലും നമ്മളൊരു ബൈ എടുക്കുന്ന ഒരു സമയത്ത് 17,800 ഹോൾഡ് ചെയ്ത്, ഇപ്പോൾ ഒരു ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ ശ്രദ്ധിക്കേണ്ടത് 17,800 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. 17,800 ഹോൾഡ് ചെയ്തിട്ട് ശേഷം ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ ഒരു ബൈ മൊമെന്റം, ക്വിക്ക് ആയിട്ടുള്ള ഒരു ബൈ മൊമെന്റം കിട്ടും. പക്ഷെ ഹയർ ലെവലിലേക്കായാലും ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് 17,900 ആണ് അല്ലെങ്കിൽ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന് സാധ്യതയുണ്ട്. വീണ്ടും 17,800 ഹോൾഡ് ചെയ്തുകൊണ്ട് 17,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ സെന്റിമെന്റിൽ നിലനിൽക്കുക. അതുപോലെ തന്നെ 17,900 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ഒരു ബൈ സെന്റിമെന്റിൽ കിട്ടും. അടുത്തൊരു റെസിസ്റ്റൻസ് എൻ്റെ അടുത്ത് വരെ 18,000 18,020 അടുത്ത് വരെ നിഫ്റ്റിക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിലായാലും ശ്രദ്ധിക്കേണ്ടത് ട്രെൻഡ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു സെന്റിമെന്റിൽ ഒരു പോസിറ്റീവിലേക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും നിഫ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡിംഗ് നിലനിൽക്കാൻ സാധിക്കണം. അതിനുശേഷമായിരിക്കും നെക്സ്റ്റ് ഡേയിൽ നമുക്കൊരു കൂടുതൽ ബൈക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്ന രീതിയിലായാലും സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ പ്ലാൻ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും 18,020 താഴെ നിലനിൽക്കുകയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇവിടെ നിന്ന് ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 18,020 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈയൊരു ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത കാണുന്നത്. അപ്പൊ ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്താലും 15 മിനിറ്റിന് ശേഷമുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഷോർട്ട് സെല്ലിനും ബൈക്കായാലും 15 മിനിറ്റിന് ശേഷം ബൈയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആയാലും ഈ ഒരു ലെവല് അതുപോലെ തന്നെ യൂസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഓപ്പണിംഗ് റേഞ്ചിന്റെ ഒരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ലെവല് കുറച്ച് ഇമ്പോർട്ടൻ്റ് ലെവൽസ് ആണ് വരുന്നത് നിഫ്റ്റി. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആയാലും വരും ആഴ്ചയിലായാലും വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും 43,000 ആണ് നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. 43,000 താഴത്തേക്ക് നിലനിന്നാൽ ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു സാധ്യത. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന ലെവൽ ഈ ഒരു ലെവലാണ്. അപ്പോൾ ഇതിന്റെ താഴത്തേക്ക് ഹോൾഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 43,000 മുകളിലാണ് ഇനി ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ബൈ സെന്റിമെന്റ്.
ബാങ്ക് നിഫ്റ്റിയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 41,668 ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് വർക്ക് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് 42,200-ന്റെ താഴെയായിരുന്നു ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ഷോർട്ട് സെല്ലാണ് സാധ്യത. 42,050 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ്. നമുക്ക് നല്ലൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും ഇപ്പോൾ നമ്മൾ മുൻപത്തെ ഒരു ആഴ്ചയിൽ സൂചിപ്പിച്ച് ശ്രദ്ധിക്കുക, വലിയൊരു ഫാള് ബാങ്ക് നിഫ്റ്റിയിലായാലും വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആ ഒരു ഫാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരണമെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് വരുമ്പോഴാണ് ആ ഒരു ഫാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നത്. നമ്മൾ മുൻപത്തെ ഒരു മൂവ്മെൻറ്റ് സൂചിപ്പിച്ചിരുന്നു. എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലെവലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്ക് നിഫ്റ്റി വരും ദിവസത്തെ ഓപ്പണിംഗ് 41,600 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ശ്രദ്ധിക്കണം, ബൈയിലേക്ക് കൺവേർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇൻട്രാഡേയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ 5 മിനിറ്റ് ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 41,700 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. പക്ഷേ 42,050 അടുത്ത് ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ലെവലാണ്. ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 42,050 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഹയർ ലെവലിലേക്ക് ആയാലും അടുത്ത റെസിസ്റ്റൻസ് 42,200 റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോവർ ലെവലിലേക്ക് ആയാലും ഈ ഒരു ലെവൽ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വീണ്ടും മുകളിലേക്ക് 41,600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയിലെ ഒരു സെന്റിമെന്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിലനിന്നാലും അടുത്തൊരു റെസിസ്റ്റൻസ് 42,200 ആണ്. 42,200 എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഒരു സെന്റിമെന്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയാലും 42,050 മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ 42,050 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവൽ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകൾ കമ്മിറ്റ് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.